ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു വലിയ സവാള, ഒരു പച്ചമുളക് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്ന് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കായം ചേർത്ത് കൊടുക്കുക, കായത്തിൻ്റെ പൊടി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 കോഴിമുട്ടയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഈ മിക്സ് കയ്യിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 മുട്ടയുടെ പകുതി വെച്ച് നന്നായി കവർ ചെയ്തെടുക്കുക. മുട്ട നന്നായി കവറായിരിക്കുന്നത് പോലെ ചെയ്യുക. ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. ഇനി ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ അടുപ്പത്തേക്ക് വയ്ക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നായി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തീ വയ്ക്കണം. ഒരു സൈഡ് റെഡിയാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ 2 സൈഡും നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.